നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അർജന്റീന നാളെ പുലർച്ചെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഉറുഗ്വായ്ക്കെതിരെ ഏറ്റുമുട്ടുകയാണ്. നാളെ രാവിലെ ഇന്ത്യൻ സമയം 4:30 ഉറുഗ്വായിൽ വെച്ചിട്ടാണ് ഈ കളി നടക്കുന്നത്. ഈ മത്സരത്തിനുള്ള ടീമിൽ ലയണൽ മെസ്സി ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ലയണൽ സ്കലോനി നൽകിയത്. മെസ്സിക്ക് പരിക്കിൻ്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം PSGയ്ക്ക് വേണ്ടിയിട്ടുള്ള അവസാന മത്സരം കളിക്കാതിരുന്നത്. പക്ഷേ അർജന്റീനൻ ടീമിനോടൊപ്പം അദ്ദേഹം പൂർണ്ണമായും ട്രെയിൻ ചെയ്തു മത്സരത്തിന് വേണ്ടി സജ്ജനായിരിക്കുകയാണ്. മെസ്സിയെ പൂർണ്ണ ഫിറ്റല്ലാതെ അർജന്റീനയിലേക്ക് PSG വിട്ടുകൊടുത്തതിനെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ പാരീസിലെ മാധ്യമങ്ങൾ ഉയർത്തുകയുണ്ടായി. മാത്രമല്ല PSGയുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ലിയനാർഡോയും അത് സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അതൃപ്തി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ലയണൽ സ്കലോനി പറഞ്ഞത് തങ്ങൾ റൂളിനുള്ളിൽ നിന്ന കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. കാരണം അർജന്റീനയ്ക്ക് മെസ്സിയെ വേണം, അവരുടെ മോട്ടിവേറ്ററാണ്, മാസ്റ്റർ മോട്ടിവേറ്ററാണ് ലയണൽ മെസ്സി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ അർജന്റീനയുടെ മെസ്സി അതൊന്ന് വേറെയാണ്, വേറെ ലെവലാണ്. PSGയുടെ മെസ്സിയല്ല അർജന്റീനയുടെ മെസ്സി. അതിന് തെളിവുള്ള ഒരു കണക്ക് കൂടി നമുക്കൊന്ന് നോക്കാം. മെസ്സി FC ബാഴ്സലോണ വിട്ടതിന് ശേഷം അർജന്റീനയ്ക്ക് വേണ്ടി 450 മിനിറ്റുകളാണ് കളിക്കളത്തിലിറങ്ങിയത്. 4 ഗോളുകൾ അദ്ദേഹം നേടുകയും ചെയ്തു. അതേസമയം PSGയ്ക്ക് വേണ്ടി 325 മിനിറ്റുകൾ ലീഗ് വണ്ണിൽ കളിച്ചിട്ട് ഒരൊറ്റ ഗോളുകളും അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടില്ല. ശരിയാണ്, UEFA ചാമ്പ്യൻസ് ലീഗിൽ 3 ഗോളുകൾ നേടിയിട്ടുണ്ട്, അത് മറക്കുന്നില്ല. പക്ഷേ ലീഗ് വണ്ണിൽ അദ്ദേഹം ആ ഒരു മികവിലേക്ക് എത്തിയിട്ടേയില്ല. ലയണൽ മെസ്സി ലീഗ് വണ്ണിൽ കളിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ PSGയിൽ കളിക്കുന്ന രൂപത്തിലല്ല അർജന്റീനയിൽ കളിക്കുന്നത്. അദ്ദേഹം അവിടെ പൂർണ്ണമായും ആസ്വദിക്കുന്നുണ്ട്. അവിടുത്തെ കളിയെ അദ്ദേഹം അത്രയധികം ഇഷ്ടപ്പെടുന്നു. അർജന്റീൻ ദേശീയ ടീമിനും മെസ്സിയെ അത്രയധികം ആവശ്യമുള്ളൊരു സമയമാണിത് എന്നതൊക്കെയാണ് ഈ കണക്കുകൾ നമ്മോട് പറയുന്നത്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.